പിണറായി വിജയനെ തേജോവധം ചെയ്യാനാണ് കണ്ണൂരിലെ മാധ്യമ പ്രവർത്തകൻ ശിവദാസൻ കരിപ്പാൽ ശ്രമിച്ചതെന്ന് മുഖ്യമന്ത്രിയുടെ സഹോദരന്റെ മകൻ അഡ്വക്കേറ്റ് സത്യൻ. ചെയ്ത പണിക്കുള്ള മറുപടിയാണ് മാധ്യമ പ്രവർത്തകന് കൊടുത്തതെന്നും അഡ്വക്കേറ്റ് സത്യൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അല്ല, ദേഷ്യത്തിന് പറഞ്ഞൊന്നുമല്ല, അത് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം തന്നെ. ആ പറഞ്ഞു പറഞ്ഞു തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്വാസം കാണില്ല എന്നൊക്കെ പറഞ്ഞത്. അതല്ല, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഒന്നും വേണ്ട, അത് അദ്ദേഹത്തിന് മാത്രം പറഞ്ഞ കാര്യമാണ്. അത് സ്വാഭാവികമായ ആ രീതിയിൽ തന്നെ പ്രതികരണം വരിക. നിങ്ങളൊരു കാര്യം ചെയ്യാം, അദ്ദേഹം ചെയ്ത പണിക്കനുസരിച്ചിട്ടുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുടുംബനാഥനെതിരെ മുഖ്യമന്ത്രി നാട്ടുകാർക്കുള്ളതാണ്, നമുക്ക് ബന്ധുവാണ്. ഒരു മാധ്യമത്തിൽ ഒരു കൊടുത്ത് ഈ പിണറായിയെ വീണ്ടും ഒന്ന് തേജോവധം ചെയ്യാം ഒന്ന് വിചാരിച്ച് ചെയ്ത പണിയാണ്. ആ നല്ലോണം ശ്വസിക്കുന്നല്ലേ ഞാൻ പറഞ്ഞു, നല്ലോണം ശ്വസിച്ചാലേ ജീവിക്കാൻ കഴിയുള്ളൂ. അല്ല, നിങ്ങൾ എന്തിനാ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ നിങ്ങളൊക്കെ ഒരു അഭിഭാഷകൻ കൂടിയല്ലേ, ഇങ്ങനെ ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ. ഇല്ല, നമ്മളൊക്കെ പശ്ചാത്തലം അങ്ങനെയാണ്. നിങ്ങളിപ്പോ എന്റെ നേരെ കൈ പോകുകയാണ്, നിങ്ങൾക്ക് ആ കൈ താഴെ വെക്കാനുള്ള കരുത്തും വേണം. പോങ്ങിയ മാത്രം പോരല്ലോ. മുഖ്യമന്ത്രിയുടെ സഹോദരന്റെ മകളിൽ നിന്നും വധഭീഷണി നേരിടുന്നതിനാൽ പേടിയോടെയാണ് കണ്ണൂരിൽ കഴിയുന്നതെന്ന് മാധ്യമ പ്രവർത്തകൻ ശിവദാസൻ കരിപ്പാൽ നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഞാൻ പരിശോധിച്ച് നോക്കുമ്പോഴേക്ക് എനിക്ക് ആ ഞാൻ ജനങ്ങളെ മുമ്പായി അവതരിച്ച ആ വോയിസ് ക്ലിപ്പാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവനെ തന്നെ ഭീഷണിയായിട്ട്. ഞാനന്ന് ഭയചകിതനായിട്ട് സത്യം പറഞ്ഞ രാത്രിയാണ് എനിക്ക് പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം ഒരു ഭീഷണി വരിക എന്ന് പറയുമ്പോൾ ഏതൊരാളും ഒന്ന് പതറിപ്പോവും. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഇത്തരം ഒരു ജ്യേഷ്ഠൻ്റെ മകനാണ് എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ വാർത്ത കൊടുത്താൽ നീ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആരും ഒന്ന് പതറിപ്പോവും. നൗഫലുണ്ട് വിവരങ്ങളുമായി. നൗഫൽ, ഭീഷണിപ്പെടുത്തുക മാത്രമല്ല, ശരിയാണ് ഞാനതൊക്കെ പറഞ്ഞത് തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഈ അഡ്വക്കേറ്റ് സത്യൻ. ഈ സംഭവം നടന്നിപ്പോൾ ഇത്രയും സമയമാകുന്നു. അദ്ദേഹം ശിവദാസൻ പരാതി നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് ഇക്കാര്യത്തിൽ പോലീസ് അടക്കം കടന്നിട്ടുണ്ടോ? ശാലിനി, കണ്ണൂർ മീഡിയ എന്ന ഓൺലൈൻ ചാനൽ നടത്തുന്ന ശിവദാസൻ കരിപ്പാൽ രണ്ടു ദിവസം മുൻപ് ഇവിടെ സ്വപ്നയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ മുഖ്യമന്ത്രിയുടെ സഹോദരന്റെ മകനായ സി സത്യൻ ഇയാൾക്ക് വധഭീഷണി സന്ദേശം വാട്സപ്പിൽ അയച്ചത്. ജീവനുണ്ടെങ്കിലല്ലേ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ശ്വാസമുണ്ടെങ്കിലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന തരത്തിലൊക്കെയായിരുന്നു ആ ഭീഷണി സന്ദേശമുണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ഈ സി സത്യനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ തന്നെ അറിഞ്ഞുകൊണ്ട് അയച്ചൊരു വീഡിയോ ഓഡിയോ സന്ദേശം തന്നെയാണത്. മാത്രമല്ല ഈ ഒരു മറ്റുള്ള ആ സമയത്തുള്ള ദേഷ്യം കൊണ്ട് മാത്രം ചെയ്തതല്ല, ഉത്തമ ബോധ്യത്തോടു കൂടി ചെയ്തതാണ്. മാധ്യമ പ്രവർത്തനം ഇത്തരത്തിലുള്ള ജോലി ചെയ്താൽ അതിൻ്റെ മറുപടി ഇത്തരത്തിലായിരിക്കുമെന്നൊരു വിശദീകരണം കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. ഇദ്ദേഹം തലശ്ശേരി ബാറിലെ അഭിഭാഷകനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധുവും ഒപ്പം തന്നെ അഭിഭാഷകനുമായ ഒരാൾ ഇങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പിന്നാലെ വധഭീഷണി സന്ദേശം മുഴക്കുകയാണ്. മാത്രമല്ല അങ്ങനെ മുഴക്കിയതും താൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് അദ്ദേഹം പിന്നീടും ആവർത്തിക്കുകയാണ്. ഇതുവരെ പോലീസ് ഇതിൽ കേസെടുത്തിട്ടില്ല, സ്വമേധയാ കേസെടുത്തിട്ടില്ല. ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഇദ്ദേഹത്തെ വിളിച്ച വാട്സപ്പ് സന്ദേശമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മനോജ് കരിപ്പാൽ ഇവിടെ ഭീതിയോടെയാണ് കഴിയുന്നത്. അദ്ദേഹം ഇതുവരെ പരാതി നൽകിയിട്ടില്ല. ഇന്ന് സുഹൃത്തുക്കൾക്കും ബന്ധുക്കളുമൊക്കെ സംസാരിച്ചതിന് ശേഷം പരാതിയുമായി നീങ്ങാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും കണ്ണൂരിൽ ഇങ്ങനെ ജീവിക്കുന്നത് വളരെ ഭയപ്പാടോടുകൂടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ശാലിനി. ഓക്കെ നൗഫൽ, എന്തായാലും ചില കാര്യങ്ങളിലൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ വേഗത്തിലുള്ള നടപടികൾ നമ്മൾ കാണുന്നതാണ്. മറുവശത്താണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതും. ജോലി ചെയ്തതിനാണ് വധഭീഷണി നേരിടേണ്ടി വന്നതെന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നു. ഈ പരാതിയടക്കം മാധ്യമത്തിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ തന്നെ അദ്ദേഹം ഇത് പറഞ്ഞതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസിന്റെ മുന്നിലുണ്ട്. എന്തിന്, ആ ഭീഷണിപ്പെടുത്തിയ ആൾ തന്നെ പറയുന്നു, അതെ ഞാൻ ഭീഷണിപ്പെടുത്തുക തന്നെയാണെന്ന്. എന്നിട്ടും പോലീസ് ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളതും ഇതിനോട് ചേർത്ത് പറയേണ്ടതാണ്.